ചേട്ടാ, ഈ കാണുന്ന വൈക്കോല് കൊണ്ടാണ് ഈ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. എത്രത്തോളം ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്? അയ്യോ, അത് 45 വർഷത്തെ കാലമല്ലേ, എങ്ങനെ എണ്ണം പറയാം. നമസ്കാരം, ഞാൻ ജോബി ചോന്നുമുണ്ട്. ഞാന് കൊല്ലം ജില്ലയിലെ താനിക്കമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടാ. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ചിത്രരചന നടത്തുന്ന ഒരു ചേട്ടനെയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഒരുപാട് നാഷണൽ അവാർഡുകളൊക്കെ മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്. ആള് വൈക്കോലും കൊണ്ടാണ് വരുന്നത് കേട്ടാ. ഇദ്ദേഹം ഉണ്ടാക്കുന്ന ചിത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? വളരെ എന്താ പറയുക, മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. ചേട്ടാ, നമുക്ക് എന്നാ ചിത്രങ്ങളൊക്കെ ഒന്ന് കാണാൻ പോയാലോ? ചേട്ടാ, ആദ്യം പേര് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് തുടങ്ങാം. പേര് പറഞ്ഞേ. എൻ്റെ പേര് കിരൺ രാജേന്ദ്രൻ എന്നാണ്. ആഹാ. ഞാൻ കഴിഞ്ഞ 45 വർഷക്കാലമായിട്ട് ഈ വൈക്കോലിന്റെ ഉള്ളിലുള്ള ഒരു ട്യൂബ് ഉണ്ടല്ലേ, പാഡി സ്ട്രോ പീസസ്, അത് കട്ട് ചെയ്ത് ഓരോ മൈനൂട്ട് പീസസ് കട്ട് ചെയ്തിട്ടാണ് നമ്മള് ചിത്രം. 45 വർഷമായി. എങ്ങനെ ചേട്ടാ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം? ഇത് എന്റെ അമ്മയുടെ കുടുംബ വീട്ടിനടുത്ത് ഒരു കൃഷി ഇങ്ങനെ ഈ വൈക്കോല് വെച്ചിട്ട് ഈ നമ്മുടെ ലാൻഡ്സ്കേപ്പ്, കേരളത്തിലെ ചെറിയ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പുള്ളിയായിട്ട് പോയിരുന്നു, ചെറുതായിട്ടൊക്കെ പഠിച്ചു. പിന്നെ നമ്മുടെ ഒരു സ്റ്റൈൽ ഓഫ് ആർട്ടിലോട്ട് വരികയാണ്. ഈ വൈക്കോല് എല്ലാ സീസണിലും കിട്ടുമോ? എല്ലാ സീസണിലും കിട്ടും. നമ്മുടെ നാട്ടിലെ നെല്ല് പാടങ്ങളിൽ കൊയ്യുന്ന വൈക്കോലിന്റെ ആ ഉള്ളിലുള്ള ആ ട്യൂബ് കട്ട് ചെയ്താണ് ഇത്. ആ ട്യൂബിന്റെ വൈക്കോലിന്റെ ട്യൂബാണിത്. പാഡി സ്ട്രോ ഈ വൈക്കോലിന്റെ ഉള്ളിലുള്ള ട്യൂബ്. ആഹാ, അത് ശരി. ഇത് പുതിയ വൈക്കോലാ. അപ്പൊ ഈ കാണുന്നതിന് പല കളറുള്ള ചേട്ടാ? ഇത് പുതിയ വൈക്കോലയാ. പുതിയ വൈക്കോലിന് വൈറ്റ് ഷെയ്ഡ് വരും. ഓ, ആ വൈറ്റ് ഷെയ്ഡ് കഴിഞ്ഞാൽ കുറച്ച് ഈ സീസൺ ചെയ്തെടുക്കുന്നതായിരുന്നു. ഇത് ഞങ്ങള് വെയിലത്തോ മഴയത്തോ ഒക്കെ ഇട്ട് ചെയ്യും. അത് സീസൺ ആക്കിയിട്ട് അത് കഴിയുമ്പോൾ യെല്ലോ ഷെയ്ഡ് വരും. ഓഹോ, കണ്ടാ, വൈക്കോല് തന്നെ പലതരത്തില്. അത് കഴിഞ്ഞിട്ട് ഈ ബ്രൗൺ ഷെയ്ഡ് വരും. ഓ, അത് ശരി. അങ്ങനെ 3-4 ഷെയ്ഡ്സ് ഇങ്ങനെ കിട്ടും. അത് ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കും. അത് ശരി, കളക്ട് ചെയ്യും. അത് ഒരു 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 ഇതെന്താ സംഭവം? ഇതാണ്ട് ഒരു കത്തിയുണ്ട്. ആ കത്തി വെച്ചിട്ട് ഞങ്ങള് ഇതാണ് ഞങ്ങളുടെ ഒരു പ്രധാന ആയുധം. ആയുധം, ഈ ഒരു കത്തിയാണ് ആയുധം. ആയുധം, ഒരു പ്രധാന ആയുധം ഇതാണ്. ഇതെന്താ സംഭവം? ഇത് വൈക്കോല് ചീകി എടുത്ത വൈക്കോലുകളാണ്. ഓഹോ, വൈക്കോല് ഇങ്ങനെ ചീകി എടുത്തിട്ട്. ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് കാണിച്ചു. ആഹാ, കണ്ട, ഭയങ്കര. ഇതാ ഉള്ളിലുള്ള വൈക്കോലാണ്. വൈക്കോലിന്റെ ആ ഇതിങ്ങനെ ഒരു വൺ സൈഡിലുള്ള ഒരു കത്തി വെച്ചിട്ട് ഇതിങ്ങനെ ചീകിയിരുന്നു. വളരെ സൂക്ഷ്മതയോട് കൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ്. ആഹാ, നല്ല. ഇത് വൈക്കോലൊക്കെ നമ്മൾ വിചാരിച്ചത് സിമ്പിൾ ആയിട്ട് വലിക്കുമ്പോഴേക്കും പൊട്ടി പോകുന്ന. എന്ത് വില ചേട്ടത്? ഇത് ഈറ്റ മാതിരി ഇരിക്കും. ഓ ഓ, ഇങ്ങനെ ഇതിനെ ലെവലാക്കി എടുക്കാല്ലേ. ഇതൊക്കെ പുതിയൊരു അറിവാണ് കേട്ടോ ചേട്ടാ. കുറെ കാലമായിട്ട് ഉണ്ട് പക്ഷേ. അല്ല, ഇത് വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ. ആ, ഇത് തന്നെ നമ്മളിപ്പോ ഉപയോഗിക്കാൻ പോകുന്നത്. ആഹാ, ഈ ഒരു സാധനം കൊണ്ടാണ് ഈ കാണുന്ന ചിത്രങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എത്രത്തോളം ചിത്രം ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട് ചേട്ടാ? അങ്ങനെ എണ്ണ ഒന്നും പറയാറൊന്നും ഇല്ല അല്ലേ. വർഷങ്ങളായിട്ട് ചെയ്യുന്നില്ലേ? വർഷങ്ങളായിട്ട് വർഷത്തിലേറെയായിട്ട് ചെയ്യുന്നില്ലേ? ഓ, ഇതിന്റെ ഒരു പെർഫെക്ഷൻ ഒന്ന് നോക്കിയാൽ നിങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അതാ എന്റെ പൊന്നെ, ഇതിൽ മൈന്യൂട്ടായിട്ട് ചെയ്യുന്ന വർക്കുകളുണ്ട്. ഇതിലും മൈന്യൂട്ടായിട്ട് ഒരു ചിത്രത്തിന് തന്നെ 10-20 ലക്ഷം പീസസ് ഉപയോഗിച്ച് ചെയ്യുന്ന ചിത്രങ്ങളും. അല്ല, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയിലേക്ക് നമ്മൾ വരുന്നുള്ളൂ, അത് ലാസ്റ്റ് വരാം. അതെ അതെ, പറയാം. 10 ലക്ഷം പീസ്, അതും വൈക്കോലിന്റെ പല തരത്തിലുള്ള പീസ് കൊണ്ടാണ് ചേട്ടൻ ചിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ആര്, ഇതിന് എന്തൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുള്ളത്? ഇതിന് സംസ്ഥാന അവാർഡ്, കേരള സംസ്ഥാന അവാർഡ്, കർണാടക സംസ്ഥാന അവാർഡ്, അതിനുശേഷം ദേശീയ അവാർഡ്, പിന്നെ അതിനുശേഷം പിന്നെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്. ഓ, ഒരുപാട് കിട്ടിയിട്ടുണ്ട് അല്ലേ സംഭവം. ഇതെന്തിനാട്ടെ കറുത്ത പെയിന്റ്? അതുപോലെ എന്റെ നേരെയുള്ള അനിയനും ഈ ദേശീയ അവാർഡ് കിട്ടിയ ആളാണ്. അത് ശരി. അപ്പൊ നിങ്ങൾ പാരമ്പര്യമായിട്ട് കലാകാരന്മാരാണ്. ഞങ്ങളുടെ കുടുംബത്തെ 5 പേരും ഈ വർക്ക് ചെയ്യുന്നവരാ. സഹോദരങ്ങൾ 5 പേരും ഇത് പഠിച്ച് ആൾക്കാരാ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പഠിക്കാൻ കാരണം, ഞങ്ങൾക്കൊരു 10-30 വർഷത്തിന് മുമ്പ് ഒരു എക്സ്പോർട്ട് ഓർഡർ കിട്ടിയായിരുന്നു. അതിന് ഞങ്ങൾ എല്ലാവരും പഠിക്കണം. ഈ ഈ നാട്ടിലുള്ള കുറെ ആൾക്കാരെയൊക്കെ ഇതിന്റെ പ്രാഥമിക അറിവ് നമ്മൾ പകർന്നു കൊടുത്തു. അങ്ങനെ ഒരു ഞങ്ങൾക്കൊരു 5 ലക്ഷം ആരിലയിൽ ചെയ്ത ആശംസാ കാർഡ് വിദേശത്തേക്ക് അയക്കണമായിരുന്നു. ഓ, അങ്ങനെ ഈ നാട്ടിലുള്ള കുറെ ആൾക്കാർക്ക് ഒരു ഒരു വർഷക്കാലം നല്ല വേതനം കൊടുക്കുവാനും ഈ കാണുന്ന സംഭവം എന്താ ചേട്ടാ? ഇത് ഇത് ഈ കറുത്ത സാധനം, ഇത് ഗൂന്ത് എന്ന് പറയുന്ന പശയാ. ഗൂന്ത്, അത് ശരിക്കും നമ്മുടെ ഈ ബബിൾ ട്രീ എന്ന് പറയും. ആ, എന്നിട്ട് അത് എങ്ങനെയത് വെക്കണേ അതൊന്ന് കാണിച്ചു തന്നെ. എന്തായാലും ആ, അത് അങ്ങനെ പശയിലേക്ക് ഈ കത്തി നമ്മുടെ ബ്ലേഡും. ആ, കണ്ട സംഭവം സെറ്റ്. ആ, ദയവ് നോക്കിയേ, ഇതാ മനോഹരമായിട്ടുള്ള ഡിസൈനുകളാട്ടത്. ഇങ്ങനൊരു ചിത്രം ചെയ്തെടുക്കാൻ എത്ര സമയം എടുക്കും ചേട്ടാ?
ഇതൊരു രണ്ടു ദിവസം കൊണ്ടൊക്കെ ചെയ്യാം, രണ്ടു ദിവസം കൊണ്ട് ഒരു ചിത്രം ചെയ്യാം. ആ 10 ലക്ഷം ചെയ്ത വർക്ക് എത്ര സമയമെടുത്തു? അത് 3 മാസം. 3 മാസം കൊണ്ട്? 3 മാസം. അത് ഒരു ലെയർ ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ രണ്ടാമത്തെ ലെയർ ചെയ്യുന്നത്. രണ്ട് മൂന്ന് ലെയർ ചില സ്ഥലത്ത് ചെയ്യേണ്ടി വരും. കാരണം ആ ഷെയ്ഡ് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ 2-3 ഷെയ്ഡ് നമുക്ക് ചെയ്യേണ്ടി വരും. അതെ അല്ലേ? എന്തായാലും അത് ഭയങ്കരമായി പോയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഏതൊക്കെ ചിത്രങ്ങൾ ചേട്ടൻ ചെയ്തിട്ടുള്ളത്? നമുക്ക് ഞാൻ ചെയ്യാം മിക്ക എല്ലാ തരം ചിത്രങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ശരി. ഏത് തരം? അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക? ഇതിനൊരു ചിത്രം ഒരു ഇങ്ങനെ ബോർഡർ ഉണ്ടാക്കുവോ? എങ്ങനെയത്? അത് പെൻസിൽ വെച്ച് സ്കെച്ച് വരയ്ക്കും. ഓ, സ്കെച്ച് വരയ്ക്കും. ബോർഡിനകത്ത് സ്കെച്ച് വരയ്ക്കും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ പെയിന്റ് ഒന്നും നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല? ഇല്ല, ഒരു പെയിന്റ് ഉപയോഗിച്ചിട്ടില്ല. ഒരു പെയിന്റും ഇല്ലാതെയാണ് ഈ ചിത്രം. ഇത് ഫുള്ള് വൈക്കോലാണ്. അതെ അതെ അതെ. പറയാതെ പറ്റില്ല ചേട്ടാ, അടിപൊളിയായിട്ട്. സൂപ്പർ. എന്താ പറയണ്ടേന്ന് തന്നെ അറിയണില്ല ചേട്ടാ. എനിക്ക് നേരെയുള്ള ഒരു അനുജനുണ്ട്, അദ്ദേഹവും ഇതേപോലെ സ്റ്റേറ്റ് അവാർഡ്, 2 സ്റ്റേറ്റ് അവാർഡും ഒരു ദേശീയ അവാർഡ് മേടിച്ച ആളാണ്. അത് ശരി. ആളിപ്പോ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്, ഫുൾ ടൈം വർക്കറാണ്. ഞാനിപ്പോ പ്രായാധികൊക്കെ ആയിട്ട് കുറച്ച് കുറച്ചല്പം. അതെ അല്ലേ? നമ്മുടെ ഈ സ്ഥലം കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്ത ചേട്ടാ. ഞങ്ങള് കൊല്ലം ജില്ലയിലെ പെരുന്നാട് എന്ന് പറയും, അഞ്ചാലുമൂടിന് സമീപം താനിക്കമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം. ഒരു 45 വർഷക്കാലമായി പ്രവർത്തിക്കുന്നത്. 45 വർഷമായിട്ട്. രാജേന്ദ്രേട്ടാ, അതെ, നമ്മളൊരു എക്സിബിഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടോ? തീർച്ചയായും. എവിടെയൊക്കെയാ? നമ്മളല്ല നടത്തുന്നത്, ഇത് നമ്മുടെ ഗവൺമെന്റുകൾ സംഘടിപ്പിക്കുന്നതാ. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും സംഘടിപ്പിക്കുന്ന പ്രദർശനങ്ങളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. അതുപോലെ കേന്ദ്ര കരകൗശല വികസന കമ്മീഷണറേറ്റ്, ഗവൺമെന്റ് കമ്മീഷണർ ഓഫ് ഹാൻഡിക്രാഫ്റ്റ്, അവർ ഇന്ത്യയില് വർഷങ്ങളായിട്ട് ഒരു എക്സിബിഷനിൽ കണ്ടക്ട് ചെയ്തല്ലോ. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും, ഏറ്റവും കൂടുതൽ ഡൽഹിയിലാണ്. ഡൽഹിയില് നമ്മള് ഈ 30 വർഷത്തിലേറെയായിട്ട് ഈ ഡൽഹിയിൽ ഒരു 4 എക്സിബിഷനുകളിൽ എല്ലാ വർഷവും പങ്കെടുക്കും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ. ഇപ്പൊ ഞാൻ ഏറ്റവും അവസാനം പോയത് യൂറോപ്പിൽ, ഇവിടെ ആയിരുന്നു, നമ്മുടെ റഷ്യയിലായിരുന്നു, അതിനു മുമ്പ് ജർമ്മനിയിലായിരുന്നു, അതിനു മുമ്പ് നേപ്പാളിലായിരുന്നു. അങ്ങനെ നമുക്കൊരു പൈസ പോലും ചെലവില്ലാതെ കേന്ദ്രം നമുക്ക് ഇതിനുള്ള എല്ലാ ഫണ്ടിങ് ചെയ്തു തരും. ടിക്കറ്റ് വരെ നമുക്ക് അയച്ചു തരും. ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയിന്റ് ഉപയോഗിക്കാതെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട. അത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവരിത് വൈക്കോൽ നമുക്ക് പ്രൂവ് ചെയ്യുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വൈക്കോലിന്റെ ചില സാമ്പിൾസ് ആ കൊണ്ടുപോയിട്ട് വൈക്കോലിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടത്, ഈ കാണുന്ന വൈക്കോല് ഈ രൂപത്തിലാക്കിയിട്ടാണ് ഇതേപോലുള്ള ചിത്രങ്ങളാക്കുന്നത്. ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള സാംസ്കാരിക വിനിമയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രാജ്യങ്ങളിലൊക്കെ പോകുന്നത്. ഇതിന്റെയൊക്കെ ആയുസ് എങ്ങനെയാ? എത്രത്തോളം നാൾ ഇരിക്കും ചേട്ടാ? ഐസ് ഞങ്ങള് തുടങ്ങിയ ചിത്ര നിർമ്മാണം തുടങ്ങിയ കാലത്തുള്ള ചിത്രം ഇപ്പോഴും ഞങ്ങളുടെ പൂജാ റൂമിൽ ഇരിപ്പുണ്ട്. നന്നായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ 10, 40, 50 വർഷമോ അല്ലെ ആയുഷ്കാലമൊക്കെ ഇരിക്കും. ലാമിനേറ്റ് ഒക്കെ ചെയ്ത് 6 ആയുഷ്കാലം ഇരിക്കും. ഹോട്ട് പ്രസ് എന്ന് പറഞ്ഞ ലാമിനേഷൻ ഉണ്ട്, അത് ചെയ്താൽ എത്ര വർഷം വേണമെങ്കിലും കേടുകൂടാതിരിക്കും. അതെ, പിന്നെ ഫ്രെയിം ഇട്ടാലും മതി. അതെ അതെ. അപ്പൊ ഈ വൈക്കോലായതുകൊണ്ട് ഇതിന് ഒരു പ്രശ്നം? വൈക്കോല് നല്ല സ്ട്രോങ് ആണ്, നല്ല ഹാർഡ് ഐസ് ആണ്. ഈ ഉള്ളിലുള്ള ട്യൂബിന് നല്ല ഹാർഡാണ്, നല്ല കട്ടി ഐസ് ആണ്. അതെ, ഇത് ഇപ്പോഴത്തെ എന്നെ പോലുള്ള യുവതലമുറക്കാർക്ക് ഒരു പുതിയ അറിവാണ്. താങ്ക് യു. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ട് കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷം വൈക്കോൽ തൊണ്ടുകൊണ്ട് ചെയ്ത ഒരു ചിത്രമാണ് ദാ ഈ കാണുന്നത്. അമല, ഇതൊന്ന് കാണിച്ചേ. ദാ ഈ ഒരു ചിത്രത്തിന്റെ പേരെന്താ ചേട്ടാ? ഈ ചിത്രത്തിന്റെ പേര് തഥാഗതൻ എന്നാണ്. എന്താ? തഥാഗതൻ. തഥാഗതൻ അല്ലേ? അതെ. ഇതിനാണ് നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. അതെ. ഇത് ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തു? ഇത് 3 മാസക്കാലം എടുത്തു. 3 മാസം എടുത്തു. 3 മാസക്കാലം. ഇതിന്റെ പേരെന്താ? ഇത് തഥാഗതൻ എന്നായിരുന്നു ആ ചിത്രം. ഇത് ചിത്രം ചെയ്ത് മാത്രമല്ല, ഇത് 3 ലെയറാ, 2-3 ലെയർ പീസസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു ലെയർ വർക്ക് ചെയ്തതിനു ശേഷം അതിന് ഈ കാണുന്ന ലൈറ്റ് മൈന്യൂട്ടായിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളതാ. ഓ, ആദ്യത്തെ രണ്ടാമത്തെ ലെയറാ ഇത്, ലാസ്റ്റ് ലെയർ, മൂന്നാമത്തെ ലെയർ വർക്കാണിത്. 3 മാസം എടുത്തത്? 3 മാസം. കണ്ട, ഇതില് കാണുമ്പോ എന്തായാലും എന്റെ പൊന്നു സമ്മതിച്ചു ചേട്ടാ. ഇത് തന്നെയല്ല, ഇദ്ദേഹത്തിന്റെ സഹോദരനാണ്. ചേട്ടന്റെ പേരെന്ന് പറയട്ടാ? പേര് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ അല്ലേ? ഇദ്ദേഹം ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടില്ലേ? 3 അവാർഡോളം. 3 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു പാരമ്പര്യമായിട്ട് എന്താ പറയാ, കലാകാരന്മാരാണ് കേട്ടോ. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. 99 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത് കഴിഞ്ഞ് 2014 നാഷണൽ മെറിറ്റ് അവാർഡ്. അതെ അല്ലേ? 2016-17 സ്റ്റേറ്റ് അവാർഡ് വേണ്ടും. തീർച്ചയായിട്ടും, വളരെ സന്തോഷമുണ്ട്. അത് തന്നെയല്ല, ഇനി പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും, കാരണം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുന്ന എനിക്കും കാണുന്ന നിങ്ങൾക്കും ആ വീഡിയോയിൽ സഹകരിച്ച ആൾക്കാർക്കും ഒക്കെ നമ്മൾ ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടണം. അപ്പൊ ഞാൻ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലുള്ള മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ വിളിക്കുക. ഇത്
കൊല്ലം അഞ്ചാൽമൂടിനടുത്തുള്ള താണിക്കമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തായാലും വളരെ ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കലയെ അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ പറ്റിയില്ല. ഇതുപോലുള്ള നല്ല വേദിയായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.